അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജാസിർ ഡൽഹിയിലേക്ക് ഒരു വിനോദയാത്ര പോയി. യാത്രയിലുണ്ടായ അനുഭവങ്ങൾ തൻ്റെ കൂട്ടുകാരന് എഴുതി അറിയിക്കുവാൻ ജാസിർ തീരുമാനിച്ചു. ജാസിർ എങ്ങനെയാണ് എഴുതിയത് എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? ഏറ്റവും പുതിയ രീതിയിലാണ് ജാസിർ ഈ കത്ത് എഴുതിയത്. സാധാരണ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കത്തെഴുതാറുള്ളത് അല്ലേ? നോക്കൂ, ഇവിടെ ജാസിർ എഴുതിയത് ജിമെയിൽ വഴിയാണ്. ജാസിർ എൻ്റെ കൂട്ടുകാരന് കത്തെഴുതിയത് ഓൺലൈൻ ആയിക്കൊണ്ട് എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ജാസിർ തൻ്റെ ആ എഴുത്തിന് ഒരു ഹെഡിങ് ആയിക്കൊണ്ട് നൽകിയത് ഇതാണ്: ലഹ്ലാത്തുൻ ജമീലത്തുൻ. ലഹ്ലാത്തുൻ ജമീലത്തുൻ. ലഹ്ലാത് എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ. ലഹ്ലാത്തുൻ ജമീലത്തുൻ, മനോഹരമായ നിമിഷങ്ങൾ. ഡൽഹിയിലെ തൻ്റെ യാത്രയിലെ ഓരോ അനുഭവങ്ങളെയും ജാസിർ ഇങ്ങനെയാണ് അറിയിച്ചത്. നോക്കൂ, എന്തൊക്കെയാണ് ജാസിർ അവൻ്റെ എഴുത്തിൽ എഴുതിയത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതമന്ന ലക്കൽ ഖൈർ. അതമന്ന ലക്കൽ ഖൈർ. ഷാറക്തു ഫിർ റിഹിലതി ഇലാ ഡൽഹി. ഷാറക്തു ഫിർ റിഹിലതി ഇലാ ഡൽഹി. അതമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു. അതമന്ന ലക്കൽ ഖൈർ, നിനക്ക് സുഖമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണ കത്തിൽ എഴുതാറുള്ള ആദ്യത്തെ വാചകമാണല്ലോ നിനക്ക് സുഖമെന്ന് വിചാരിക്കുന്നു എന്നുള്ള പ്രയോഗം. അതാണ് അതമന്ന ലക്കൽ ഖൈർ. ഷാറക്തു ഫിർ റിഹിലതി ഇലാ ഡൽഹി, ഡൽഹിയിലേക്കുള്ള റിഹിലത്തിൽ ഞാനും പങ്കെടുത്തു. ഷാറക്തു, ഞാൻ പങ്കെടുത്തു. ഷാറക എന്ന് പറഞ്ഞാൽ പങ്കെടുത്തു എന്നാണ്. ഷാറക്തു ഫിർ റിഹിലതി, യാത്രയിൽ ഞാൻ പങ്കെടുത്തു. എവിടേക്ക്? ഇലാ ഡൽഹി, ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഞാനും പങ്കെടുത്തു. മാ അജ്മല ലഹ്ലാത്, മാ അജ്മല ലഹ്ലാത്, എന്തൊരു മനോഹരമായ നിമിഷങ്ങൾ. മാ അജ്മല, എന്തൊരു മനോഹരം. അൽഹ്ലാത്തു, ആ നിമിഷങ്ങൾ. യുറഫ് റിഫു അലമുൽ ഹിന്ദി ഫൗഖൽ ഖൽഅത്തിൽ ഹംറ. യുറഫ് റിഫു അലമുൽ ഹിന്ദി ഫൗഖൽ ഖൽഅത്തിൽ ഹംറ. ജാസിർ അവിടെ കണ്ട ഒരു കാഴ്ച വിശദീകരിക്കുകയാണ്. യുറഫ് റിഫു, പറക്കുന്നു. എന്തു പറക്കുന്നു? അലമുൻ, പതാക. അലമുൽ ഹിന്ദി, ഇന്ത്യയുടെ പതാക പറക്കുന്നു. യുറഫ്രിഫു അലമുൽ ഹിന്ദി, ഇന്ത്യയുടെ പതാക പറക്കുന്നു. എവിടെ പറക്കുന്നു? ഫൗഖൽ ഖൽഅത്തിൽ ഹംറ. ഫൗഖൽ ഖൽഅത്തിൽ ഹംറ. ഖൽഅത്തുൽ ഹംറ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. കൂട്ടുകാർക്ക് ഓർമ്മ വരുന്നുണ്ടോ? ചെങ്കോട്ട. ചെങ്കോട്ടയുടെ മുകളിൽ ഇന്ത്യയുടെ പതാക പറക്കുന്നു. മനോഹരമായ ആ ഒരു കാഴ്ച ജാസിർ കണ്ടു. യഖിഫു അൽ ജുനൂദു സുഫൂഫൻ. യഖിഫു അൽ ജുനൂദു സുഫൂഫൻ. പിന്നീട് ജാസിർ എന്താണ് അവിടെ കണ്ടത് നോക്കൂ. യഖിഫുൽ ജുനൂദു, പട്ടാളക്കാർ നിൽക്കുന്നു. സുഫൂഫൻ, വരിവരിയായി പട്ടാളക്കാർ നിൽക്കുന്നു. ജാസിർ അവിടെ കണ്ട രണ്ടു കാഴ്ചകൾ: ഒന്ന്, ഖൽഅത്തുൽ ഹംറാഇന് മുകളിൽ പതാക പറക്കുന്നു. രണ്ട്, പട്ടാളക്കാർ വരിവരിയായിക്കൊണ്ട് നിൽക്കുന്നു. തർഖുസു അൽ ബനാത്തു
വൽഔലാദു ഫിൽ മലാബിസി അശ്ശഅബിയ്യതി. നൂറ നോക്കൂ. തർഖുസു അൽബനാതു വൽഔലാദു ഫിൽ മലാബിസി അശ്ശഅബിയ്യതി. തർഖുസു ഡാൻസ് ചെയ്യുന്നു. ആരൊക്കെ ഡാൻസ് ചെയ്യുന്നത്? അൽബനാതു പെൺകുട്ടികൾ, വൽ ഔലാദു ആൺകുട്ടികളും. തർഖുസുൽ ബനാത്തു വൽ ഔലാദു പെൺകുട്ടികളും ആൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? കൈഫ എങ്ങനെയാകുന്നു? ഫിൽ മലാബിസി വസ്ത്രങ്ങളിൽ, അശ്ശഅബിയ്യതി പരമ്പരാഗത. ഫിൽ മലാബിസി ശഅബിയ പരമ്പരാഗത വസ്ത്രങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നു. വയുൻഷിദൂന അൽ അനാഷീദൽ വതനിയ. വയുൻഷിദൂന അൽ അനാഷീദൽ വതനിയ. വയുൻഷിദൂന അവർ പാട്ടുപാടുന്നു. ആരൊക്കെയാണ്? ഈ ബനാത്തുകളും ഈ ഔലാദുകളും പാട്ടുപാടുന്നു. എന്തു പാട്ടാണെന്നറിയാമോ? അൽ അനാഷീദൽ വതനിയ, ദേശീയ ഗീതങ്ങൾ അവർ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വസുർന്ന വസുർന്ന അൽ മസ്ജിദൽ ജാമിഅ ബിഡൽഹി. വസുർന്ന ഞങ്ങൾ സന്ദർശിച്ചു, സാറ സന്ദർശിച്ചു, സുർന്ന ഞങ്ങൾ സന്ദർശിച്ചു. വസുർന്ന ഞങ്ങൾ സന്ദർശിച്ചു അൽ മസ്ജിദൽ ജാമിഅ ബിഡൽഹി, ഡൽഹിയിലെ മസ്ജിദുൽ ജാമിർ അഥവാ ജുമാ മസ്ജിദ് ഞങ്ങൾ സന്ദർശിച്ചു. ദഖൽന അൽ മസ്ജിദ, ദഖൽന അൽ മസ്ജിദ, ഞങ്ങൾ ആ പള്ളിയിൽ പ്രവേശിച്ചു. മാ അർവ അബിന അഹു, മാ അർവ അബിന അഹു, അതിൻ്റെ ആ നിർമ്മാണം എന്തൊരു ഭംഗിയാണ്. മർവ മാന മാ അജിമല, എന്തൊരു ഭംഗിയാണ്. ബിന അഹു, അതിൻ്റെ നിർമ്മാണങ്ങളും ആ കെട്ടിടങ്ങളുമൊക്കെ. തജവ്വൽന ഫീ ഡൽഹി, വസുർന മബിനൽ ബർലമാൻ. തജവ്വൽന, തജവ്വല ചുറ്റി സഞ്ചരിച്ചു. തജവ്വൽന ഞങ്ങൾ ചുറ്റി സഞ്ചരിച്ചു. ഫീ ഡൽഹി, ഡൽഹി മുഴുവനും ഞങ്ങൾ ചുറ്റി സഞ്ചരിച്ചു. വസുർന ഞങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. മബിനൽ ബർലമാൻ പാർലമെൻ്റ് മന്ദിരം, പാർലമെൻ്റ് മന്ദിരം ഞങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ആ വഫിൽ മസാഇ ഖറജിന ഇല ആഗ്ര ലി മുഷാഹദതി താജ്മഹൽ. ശ്രദ്ധിക്കൂ. വഫിൽ മസാഇ ഖറജിന ഇല ആഗ്ര ലി മുഷാഹദതി താജ്മഹൽ. വഫിൽ മസാഇ വൈകുന്നേരം, ഖറജിന ഞങ്ങൾ പുറപ്പെട്ടു, ഖറജ പുറപ്പെട്ടു, ഖറജിന ഞങ്ങൾ പുറപ്പെട്ടു. എവിടേക്ക്? ഇല ആഗ്ര, ആഗ്രയിലേക്ക് പുറപ്പെട്ടു. എന്തിനു വേണ്ടിയെന്നറിയാമോ? ലി മുഷാഹദതി താജ്മഹൽ, താജ്മഹൽ കാണുന്നതിന് വേണ്ടി. അപ്പോൾ വൈകുന്നേരം താജ്മഹൽ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രയിലേക്ക് പുറപ്പെട്ടു. വഖഫിന അമാമ ഉജൂബത്തിൽ മർമറി അൽ അബിയലി. വഖഫിന അമാമ ഉജൂബത്തി അൽ മർമറി അൽ അബിയലി. വഖഫിന ഞങ്ങൾ നിന്നു. എവിടെ നിന്നു എന്നറിയോ? അമാമ ഉജൂബത്തിൻ, ഒരു അത്ഭുതത്തിൻ്റെ മുമ്പിൽ. അമാമ മുമ്പിൽ, ഉജൂബത്തി അത്ഭുതം. എങ്ങനത്തെ അത്ഭുതം? അൽ മർമറി മാർബിളിൻ്റെ അത്ഭുതം. എങ്ങനത്തെ മാർബിളാണ്? അൽ അബിയലി വെള്ള
മാർബിളിൻ്റെ അത്ഭുതത്തിന് മുന്നിൽ ഞങ്ങൾ നിന്നു. ഇവിടെ വെള്ള മാർബിൾ എന്ന് പറഞ്ഞത് താജ്മഹലിനെ കുറിച്ചാണ്. താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് വെള്ള മാർബിൾ കൊണ്ടാണ്. ബനാഹു അൽ മലിക്കു ഷാജഹാൻ തിദ്കാരൻ ലിസൗജതിഹി മുംതാസ് മഹൽ. ബനാഹു അൽ മലിക്കു ഷാജഹാൻ തിദ്കാരൻ ലിസൗജതിഹി മുംതാസ് മഹൽ. ബനാഹു ബനാ നിർമ്മിച്ചു, ബനാഹു അത് നിർമ്മിച്ചു. ഏത് താജ്മഹൽ നിർമ്മിച്ചു ആരെന്നറിയാമോ? അൽ മലിക്കു ഷാജഹാൻ, ഷാജഹാൻ രാജാവാണ് ആ താജ്മഹൽ നിർമ്മിച്ചത്. എന്തിനു വേണ്ടി എന്നറിയോ? തിദ്കാരൻ സ്മരണയ്ക്ക് വേണ്ടി, ഓർമ്മയ്ക്ക് വേണ്ടി. ആരുടെ? ലിസൗജതിഹി മുംതാസ് മഹൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഷാജഹാൻ ഈ താജ്മഹൽ നിർമ്മിച്ചത്. അങ്ങനെ ഹാന വഖ്തുർ റുജൂഇ, ഹാന വഖ്തുർ റുജൂഇ, റുജൂഇനുള്ള സമയമായി, റുജൂഇനുള്ള സമയമായി. റുജൂഇ മടക്കം, വഖ്ത് സമയം. ഹാന വഖ്തുർ റുജൂഇ, റുജൂഇനുള്ള സമയമായി. റഖിബിന അൽ ഹാഫിലത ഇല മഹത്വത്തിൽ ഖിതാരി, റഖിബിന അൽ ഹാഫിലത ഇല മഹത്വത്തിൽ ഖിതാരി. റഖിബിന ഞങ്ങൾ കയറി, റഖിബ കയറി, റഖിബിന ഞങ്ങൾ കയറി. എന്തിൽ കയറി? അൽ ഹാഫിലത ബസ്സിൽ കയറി. എങ്ങോട്ട്? ഇല മഹത്വത്തിൽ ഖിതാരി, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ബസ്സിൽ കയറി. ഫീ ഖൽബി ദിക്റയാതുൻ ഹുലുവതുൻ അൻ തുറാസി ബിലാദിന. ഫീ ഖൽബി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ദിക്റയാതുൻ ഹുലുവതുൻ, ഹുലുവതുൻ മധുരമുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തിനെക്കുറിച്ച്? അൻ തുറാസി ബിലാദിന, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച്. കൂട്ടുകാരെ, ജാസിർ ഡൽഹിയിൽ കണ്ട കാഴ്ചകൾ ഓരോന്നും എത്ര മനോഹരമായിരുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതായ ഒരു പ്രവർത്തനം ചെയ്യാം. ഹയ്യാ നക്തശിഫു, നമുക്ക് കണ്ടുപിടിക്കാം. മഅനൽ കലിമാതി താലിയ, താഴെ തന്നിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് പാഠഭാഗത്തു നിന്നും കണ്ടെത്താം. ഈ വീഡിയോയിൽ നിന്നും ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ കണ്ടെത്തണേ. രണ്ടാമത്തെ പ്രവർത്തനം, ഹയ്യാ നക്തശിഫു അൽ അജ്വിബത്ത മിനൻ നസ്സി. ഹയ്യാ നക്തശിഫു, നമുക്ക് കണ്ടുപിടിക്കാം. അൽ അജ്വിബത്ത, ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. മിനൻ നസ്സി, പാഠത്തിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. ഈ നൽകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതണേ. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, ഐന യുറഫ്രിഫു അലമുൽ ഹിന്ദി, അലമുൽ ഹിന്ദ് എവിടെയാണ് പറക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, കൈഫ തർഖുസുൽ ബനാത്തുവൽ ഔലാദു, ബനാത്തും ഔലാദും എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? മൂന്നാമത്തെ ചോദ്യം, ലിമഖറജു ഇലാ ആഗ്ര, ലിമഖറജു ഇലാ ആഗ്ര, എന്തിനാണ് അവർ ആഗ്രയിലേക്ക് പുറപ്പെട്ടത്? നാലാമത്തെ ചോദ്യം, ഐന യഖഉ താജ്മഹൽ, എവിടെയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്? അഞ്ചാമത്തെ ചോദ്യം, മൻ ബനാ താജ്മഹൽ, താജ്മഹൽ ആരാണ് നിർമ്മിച്ചത്? കൂട്ടുകാരെ,
ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോട്ട് പുസ്തകത്തിൽ എല്ലാവരും എഴുതി വെക്കണേ. ചോദ്യവും ഉത്തരവും, ഉത്തരങ്ങൾ പാഠഭാഗത്തു നിന്നും നോക്കി എഴുതാം. ഇനി നോക്കൂ മൂന്നാമത്തെ പ്രവർത്തനം. ഹയ്യ നഖ്റഉ അന്നസ് ജഹ്റൻ. നമുക്ക് ഈ പാഠഭാഗം അർത്ഥത്തോടുകൂടി വായിക്കാം. ഹയ്യ നഖ്റഉ അന്നസ് ജഹ്റൻ. നമുക്ക് ഈ പാഠഭാഗം അർത്ഥത്തോടുകൂടി വായിക്കാം. കൂട്ടുകാർ നാലാമത്തെ പ്രവർത്തനം. നക്തഷിഫു മിനർ റിസാലത്തി അൽ മസാറാത്ത്. നക്തഷിഫു, നമുക്ക് കണ്ടുപിടിക്കാം. മിനർ റിസാലത്തി, ഈ എഴുത്തിൽ നിന്നും. അൽ മസാറാത്ത്, മസാറാത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശിച്ച സ്ഥലങ്ങൾ. അവർ സന്ദർശിച്ച സ്ഥലങ്ങൾ ഈ എഴുത്തിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. കൂട്ടുകാരെ, ഇതും പാഠഭാഗത്തു നിന്നും കണ്ടെത്തി ഇവിടെ എഴുതി വെക്കണേ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. അസ്സലാമു.